കഴിഞ്ഞ ദിവസമൊക്കെ വലിയ ചർച്ചയായത് മദ്രസകൾ അടച്ചു പൂട്ടാനുള്ള ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവാണ്. അതിൽ കേന്ദ്ര സർക്കാരിന് ഒരു പങ്കുമില്ല എന്നാണ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ പറയുന്നത്. പരാതിയുണ്ടെങ്കിൽ ജുഡീഷ്യൽ ഇടപെടൽ മാത്രമാണ് പരിഹാരം. തീരുമാനമെടുക്കേണ്ടത് കോടതിയാണ്. മദ്രസകൾ നിർത്തലാക്കാൻ പറഞ്ഞിട്ടില്ലെന്നും സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുന്നത് നിർത്തലാക്കാനാണ് പറഞ്ഞിരിക്കുന്നതെന്നും ജോർജ് കുര്യൻ വ്യക്തമാക്കി. കമ്മീഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. അവർക്ക് സ്വതന്ത്രമായിട്ട് കാര്യങ്ങൾ പഠിക്കാനും കണ്ടെത്താനും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉത്തരവുകൾ ഇറക്കാനുള്ള അവകാശമുണ്ട്. സാധാരണ രീതിയിൽ കമ്മീഷനുകളുടെ തീരുമാനത്തെപ്പറ്റി എക്സിക്യൂട്ടീവ് പ്രതികരിക്കാറില്ല. ക്വാസി ജുഡീഷ്യലാണ് അവരുടെ തീരുമാനം. ക്വാസി ജുഡീഷ്യലാണ് നിർത്തലാക്കാൻ പറഞ്ഞിട്ടുണ്ടോ? ഞാൻ കണ്ടില്ല ഓർഡറിൽ. സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ നിർത്തണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കമ്മീഷൻ്റെ തീരുമാനങ്ങളിൽ കേന്ദ്രത്തിനൊരു പങ്കുമില്ല. കേന്ദ്രത്തിന് അല്ലെങ്കിൽ സർക്കാരിനോ ഒരു പങ്കുമില്ല. അത് തികച്ചും സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അഷ്കർ അലി കരിമ്പാ നമുക്കൊപ്പം എത്തുന്നു. ഗുഡ് മോർണിംഗ് അഷ്കർ അലി. കേരളത്തിലടക്കം പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോഴാണ് ബന്ധപ്പെട്ട വകുപ്പിൽ ഉള്ള സഹമന്ത്രി കൂടിയായ ജോർജ് കുര്യൻ്റെ പ്രതികരണം വരുന്നത്. ഇക്കാര്യത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നയപരമായിട്ടുള്ള ഇടപെടലോ പ്രതികരണങ്ങളോ അധികം ഉണ്ടാകാൻ സാധ്യതയില്ല. ഈ പ്രതിഷേധമുയർത്തുന്നവർ കോടതിയുടെ വഴിയെ പോകട്ടെ എന്നുള്ള ഒരു സൂചന ആദ്യ പ്രതികരണത്തിൽ, ജോർജ് കുര്യൻ്റെ പ്രതികരണത്തിൽ നിന്ന് തന്നെ വ്യക്തമാവുകയല്ലേ അഷ്കർ അലി? സുജ, ഗുഡ് മോർണിംഗ്. ആ ഒരു നിലപാട് തന്നെയാണ് ഇന്നിപ്പോൾ ജോർജ് കുര്യൻ സ്വീകരിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു കേന്ദ്ര സർക്കാർ നയമാണോ ഈ പ്രഖ്യാപനം എന്ന് നമ്മൾ ചോദിച്ചെങ്കിൽ പോലും അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറിക്കൊണ്ട് ഇതൊരു അർദ്ധ ജുഡീഷ്യൽ സ്ഥാപനമാണ്. കേന്ദ്ര ബാലാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ക്ലോസ്ഡ് ജുഡീഷ്യൽ ബോഡിയാണ്. അതുകൊണ്ട് തന്നെ അതിലൊരു എക്സിക്യൂട്ടീവിൻ്റെ ഭാഗമായിട്ടുള്ള താൻ അഭിപ്രായം പറയാൻ പാടില്ല. താൻ അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു കോൺട്രവേഴ്സിയിലേക്ക്, ഒരു വിവാദത്തിലേക്ക് പോകും. അതുകൊണ്ട് തന്നെ താൻ അതിലൊരു അഭിപ്രായം പറയുന്നില്ല. പക്ഷേ ഇതൊരിക്കലും സർക്കാരിൻ്റെ ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലല്ല, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനമോ അല്ല, മറിച്ച് ഇത് ബാലാവകാശ കമ്മീഷൻ അവർ തന്നെ വർഷങ്ങളോട് നടത്തിയ ഒരു പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ എടുത്ത തീരുമാനം മാത്രമാണ്. ആ തീരുമാനത്തിൽ താൻ ഒരു വിധത്തിലും കൈ കടത്തുന്നില്ല എന്ന് തന്നെയാണ് ജോർജ് കുര്യൻ പറഞ്ഞു വെക്കുന്നത്. അതിനപ്പുറത്തേക്ക് സമസ്ത അടക്കമുള്ളവരുടെ പ്രതിഷേധങ്ങളും, ഇല്ലെങ്കിൽ പ്രതിപക്ഷ പ്രതിഷേധങ്ങളും നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ആ പ്രതിഷേധങ്ങളെയും അദ്ദേഹം തള്ളിക്കളഞ്ഞു. ആർക്കും പ്രതിഷേധിക്കാനുള്ള അവകാശമുണ്ട്, വിയോജിക്കാനുള്ള അവകാശമുണ്ട്. പക്ഷേ ഇതിൽ ഇടപെടുക എന്നുള്ളത് അത് നിയമത്തിൻ്റെ വഴിക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ജുഡീഷ്യൽ ഇടപെടലുകളിലൂടെ, കോടതിയുടെ ഇടപെടലുകളിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ഈ മാറ്റത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു നിർദ്ദേശത്തിൽ ഏതെങ്കിലും ബാധിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവർ കോടതിയെ സമീപിക്കട്ടെ, നിയമപരമായി തന്നെ അതിൽ ഇടപെട്ടുകൊണ്ട് പ്രശ്ന പരിഹാര സാധ്യത തേടട്ടെ എന്നുള്ള ഒരു നിലപാടാണ് കേന്ദ്രമന്ത്രി കൂടിയായിട്ടുള്ള ജോർജ് കുര്യൻ പങ്കുവച്ചിരിക്കുന്നത്. സ്വാഭാവികമായി അഷ്കർ അലി കരിമ്പയാണ് ആ വിവരങ്ങൾ നൽകിയത്.